ഷെസ് ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്ലൗസ് ആണ്, കയ്യിൽ ഉപയോഗിക്കുന്ന ഗ്ലൗസ്. അപ്പോൾ നമ്മൾ ഗൗൺ ഇടുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആണ് കേട്ടോ. അപ്പോൾ ഹോളി കമ്മ്യൂണിയൻ ഗൗൺ ഇടുമ്പോൾ, അതുപോലെ തന്നെ ബ്രൈഡൽ ഗൗൺ ഒക്കെ ഇടുമ്പോൾ ഉപയോഗിക്കുന്ന ഗ്ലൗസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലെ ഒരു നെറ്റിൻ്റെ പീസ് പ്ലെയിൻ ആയിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്, രണ്ടാക്കി മടക്കി. അതിലേക്ക് നമ്മൾ ഇതുപോലെ പ്രിൻ്റുള്ള ഒരു നെറ്റിൽ നിന്ന് ആ ഡിസൈൻ കട്ട് ചെയ്ത് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡിസൈനും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പോൾ നെറ്റിൽ നമ്മൾ ഡിസൈൻ ഉള്ള നെറ്റാണെങ്കിൽ അത് തന്നെ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ നമ്മൾ മടക്കി വെച്ചിരിക്കുകയാണ് പ്ലെയിനായ നെറ്റ്. അത് നീളം എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്, 12 ഇഞ്ച്. അതുപോലെ വീതി 7 ഇഞ്ചാണ് കേട്ടോ, 7 ഇഞ്ച് നമ്മൾ എടുത്തിരിക്കുകയാണ്. അത് നമ്മുടെ കൈയുടെ അനുസരിച്ച്, ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഈ ഒരു വിരലിൻ്റെ അവിടെ തുടങ്ങുന്ന അവിടെ നിന്ന് നമുക്ക് എത്ര നീളം വേണോ അതനുസരിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 2 ലെയറ് എടുത്തിട്ട് വീണ്ടും നമ്മളെ അതിനെ ഒന്ന് മടക്കി 4 ആക്കിയിട്ടിട്ടു. അതിനുശേഷം നമുക്കിങ്ങനെ ഒരു ഷേപ്പ് വേണം, ഒരു കോൺ ഷേപ്പ് പോലെ. അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് ഏകദേശം നമ്മളിങ്ങനെ നളന്ന് നോക്കുക. അപ്പോൾ എനിക്ക് 6 ഇഞ്ചാണ് കിട്ടിയത്. അത് നമ്മളിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഒരു കോണാക്കി വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തു ആ 6 ഇഞ്ച്. അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ അടിയിലൊരു കണക്ഷൻ ഉണ്ട്, കാരണം ഞാനത് മടക്കിയിട്ടാണ് ഇട്ടിരുന്നത്. അത് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്, കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് മറയ്ക്കണം, സൈഡുകൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് മറയ്ക്കണം. അപ്പോൾ അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിങ്ങനെ സാറ്റിൻ്റെ റിബണ് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇതാണ് നമ്മൾ ഈ വിരലിൻ്റെ ഉള്ളിൽ കൂടി കയറ്റിയിടുന്നത് കേട്ടോ. അപ്പോൾ അതിന് ആവശ്യമുള്ളൊരു നീളം നമ്മൾ നോക്കുക. അപ്പോൾ എനിക്കിവിടെ ഒരു 5 ഇഞ്ചാണ് വേണ്ടത്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതേപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഇത് ഈ 2 ലെയറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ തയ്യൽ തുമ്പ് ഈ പുറത്തേക്കാവുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് മറയ്ക്കുമ്പം അത് പുറത്തേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ 2 സൈഡിലും 4 ഇതുപോലെ ചെറിയ പീസ് വീണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടി നമ്മൾ കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ മനസ്സിലാകും കേട്ടോ. അതുപോലെ 8 പീസ് ഞാനിത് ആവശ്യത്തിന് ഒരു 2 ഇഞ്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. അതും നമ്മൾ ഇതേപോലെ തന്നെ കോർണറുകളിലും അതുപോലെ താഴേക്ക് ഒരു 4 എണ്ണം അറ്റം വരെ ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും പീസ് നമ്മൾ കട്ട് ചെയ്ത് കണ്ടോ, നമ്മളിങ്ങനെ വെച്ച് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. ആ 2 ലെയറിൻ്റെ നടുക്കിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ മറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കാരണം അത് തിരിച്ച് മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം മറച്ചതിന് ശേഷം മുകളിലേക്ക് ഇതേപോലെ ഒരു സാറ്റൻ റിബൺ വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്തു എടുത്തു. ഇതൊക്കെ ഓരോ ഡിസൈൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ ഇല്ലെങ്കിലും പ്രശ്നമില്ല, കാരണം ഇത് പ്ലെയിൻ നെറ്റായാലും പുറത്തേക്ക് കാണും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അതിനുശേഷം താഴത്തെ ആ പോർഷൻ ഇതുപോലെ മടക്കി അവിടെ നിന്ന് ഇതേപോലെ സാറ്റൻ റിബൺ മുകളിൽ വെച്ചിട്ട് നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമ്മൾ ആ നെറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ ഫ്ലവറിൻ്റെ ഡിസൈനാണ് കേട്ടോ. ഇങ്ങനെയാണ് അത് വരുന്നത്. ഓരോ ഫ്ലവറായിട്ട് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം, അല്ലെങ്കിൽ ബീഡ്സ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഷേപ്പിൽ തന്നെ ഫ്ലവർ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ സൈഡ് ഒന്ന് നമുക്ക് ചന്ദനത്തിരി കിട്ടില്ല, അത് വെച്ചിട്ട് ഒന്ന് ഉരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് നൂലൊന്നും വിടത്തില്ല, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഒരു ബഡ്സ് നമ്മളൊന്ന് ചെറുതായിട്ട് കത്തിച്ചിട്ട് അപ്പോൾ അവിടെ ഒരു കനൽ വരും, അത് വെച്ചിട്ടും ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഒന്നെങ്കിൽ സൂചി നൂല് ഉപയോഗിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ഒട്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിതെല്ലാം സ്റ്റിച്ച് ചെയ്തെടുത്തു, ഇങ്ങനൊരു ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി നമുക്ക് സൈഡിൽ കൂടി ഇനി വേണമെങ്കിൽ ഇതിൽ വീണ്ടും ഡിസൈനൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ബീഡ്സൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയൊരു സാറ്റൻ റിബണ് എടുത്തു. ഇതിപ്പം 2 ലെയറായിട്ട് ഞാൻ മടക്കിയിട്ടപ്പോൾ തന്നെ 18 ഇഞ്ച്, ടോട്ടൽ ഒരു 36 ഇഞ്ചോളം. അത് നമ്മുടെ കെട്ടുന്ന ആ ഒരു നീളത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് കയറ്റിയിട്ട് അടുത്ത സൈഡിൽ ഒരെണ്ണം വിട്ടിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതുപോലെ കയറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് ഇവിടെ ഒരെണ്ണം വിട്ടതിന് ശേഷം അടുത്ത ആ ഹോളിൽ കൂടി കയറ്റിയെടുക്കുക. അതിനുശേഷം അടുത്ത സൈഡിൽ വീണ്ടും വിട്ടു, അതിന് മുകളിലുള്ള ഹോളി കൂടി കയറ്റിയെടുത്തു, വീണ്ടും അടുത്ത സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് താഴെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നീളം നമുക്ക് ഇടണം. അതനുസരിച്ചിട്ടൊന്ന് നീളം അഡ്ജസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇങ്ങനെ അടുത്ത സൈഡിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും
ഇതേപോലെ കയറ്റി കൊടുക്കുക. വീണ്ടും നമ്മൾ ഇനി കയറ്റാത്ത ഹോളുകളിൽ കൂടി ഓൾട്ടർനേറ്റ് ആയിട്ട് കയറ്റി താഴെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ. അപ്പോൾ നമുക്ക് കയ്യിൽ കയറ്റി ഇടുമ്പം നമുക്ക് ആ നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കെട്ടാൻ പറ്റും. അതുതന്നെയാണ് നമ്മൾ ഇതേപോലെ ചെയ്തത്. ഇല്ലെങ്കിൽ ഇവിടെ ഇലാസ്റ്റിക് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. ഇതേപോലെ ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്തു, അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിൽ നമുക്ക് കിട്ടി. ഇനി അടിയിലേക്കുള്ളത് നമുക്ക് ഒരു ഫ്ലവർ പോലെ നമ്മൾ കെട്ടിയെടുത്താൽ മതി കേട്ടോ. ഇതിപ്പം നമ്മൾ ഇടുമ്പം എപ്പോഴും അഴിച്ചിട്ട് വീണ്ടും കയറ്റി ഇടണം എന്നില്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കൈ കയറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടി ഇതേപോലെ കയറ്റി നമുക്ക് ആ ഹോളിൽ കൂടി നമ്മുടെ സെൻറ്ററിലെ ആ വിരൽ അതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ചെയ്തിട്ട് ഇവിടെ കെട്ടിക്കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് ആ ഡിസൈന് കിട്ടുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിലും നീറ്റായിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇതുപോലെ രണ്ടെണ്ണം നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമായണേ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലുള്ള വീഡിയോസുമായി ഇനി നമുക്ക് കാണാം. താങ്ക് യു.